മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിന് പാരിസ്ഥിതിക പഠനാനുമതി നൽകണമെന്ന കേരളത്തിന്റെ അപേക്ഷ കേന്ദ്രം തള്ളി സുപ്രീം കോടതി തീരുമാനം എടുത്ത ശേഷം പരിഗണിക്കാമെന്ന വിദഗ്ധ സമിതിയുടെ ശുപാർശ നിലനിൽക്കിയാണ് തമിഴ്നാടിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ തീരുമാനം അപേക്ഷയിലെ നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ച് ജലവിഭവ വകുപ്പിനയച്ച കത്ത് റിപ്പോർട്ടിന് ലഭിച്ചു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനായുള്ള കേരളത്തിന്റെ അപേക്ഷ തള്ളുന്നതായാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഡയറക്ടർ അയച്ച കത്തിൽ വ്യക്തമാക്കുന്നത് സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നതാണ് കത്തിൽ അപേക്ഷ തള്ളുന്നതിനുള്ള കാരണമായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ കേന്ദ്ര വനപരസ്യ മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല നിലപാടുണ്ടായാൽ അപേക്ഷ പരിഗണിക്കാമെന്ന് വ്യക്തമാക്കിയിരുന്നു ഈ ശുപാർശ അംഗീകരിക്കാതെയാണ് അപേക്ഷ തള്ളാൻ കേന്ദ്ര വൻപരസ്യ മന്ത്രാലയം തീരുമാനിച്ചത് ഇതോടെ പുതിയ അണക്കെട്ടിനായുള്ള കേരളത്തിന്റെ നടപടികൾ താൽക്കാലികമായി അവസാനിച്ചിരിക്കുകയാണ് കോടതി അനുകൂല നിലപാടെടുത്താൽ തന്നെ പാരിസ്ഥിതിക പഠനാനുമതി ലഭിക്കാൻ കേരളത്തിന് നടപടിക്രമങ്ങൾ ആദ്യം മുതൽ ആരംഭിക്കേണ്ടി വരും തമിഴ്നാടിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് അപേക്ഷ തള്ളാൻ നിർബന്ധിതരായതെന്നാണ് കേന്ദ്ര വനപരസ്യ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന സൂചന അരുൺ നാരായൺ റിപ്പോർട്ടർ ദില്ലി